ബിസ്മില്ല വലഹമദില്ല വസ്സലാത്തു വസ്സലാമു വഅല അഷ്റഫുൽ മുർസലീൻ വഅ അല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് അള്ളാഹു സുബാനഹുത്ത് അല നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ദയാ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനുഹുവത്ത് ആല എളുപ്പത്തിൽ സാധിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാകട്ടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുമാണ് ഇമാം ബുഖാരി മുസ്ലിം റബു അള്ളാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫുൻ അലിഹിയായ ഹദീസാണ് ഹദീസിൽ പറയുന്നത് കാണാം മൻബുബ് റിസ്ഖിഹി വയൂൻസ അലഹൂഫി അസരിഹി ഫലിമഹു എന്താണ് ഹദീസിൽ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇതിലൂടെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് നബി തങ്ങൾ പറയുന്നത് മൻ മൻബുബ് സലഹൂഫി റിസ്ഹിഹി ആർക്കെങ്കിലും അവരുടെ റിസുഖിൽ വിശാലതയുണ്ടാവണം എന്ന് ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു എങ്കിൽ നബിസ്വല്ലാം വാഹ് അലഹി വസല്ല തങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്ന റിസുഖിൽ വിശാലത ബറക്കത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതുപോലെ വയുൻസ അലഹൂഫി അസരിഹി അവൻക്ക് ദീർഘായുസ് ദീർഘായുസ് ഉണ്ടാകണം അവൻ്റെ ആയുസ് കുറേ നീട്ടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫൽ യസിൽ റഹിമഹു നബി നബിസ് അലഹി തങ്ങൾ പറയുന്നു അവൻ അവൻ്റെ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ അങ്ങനെയാണെങ്കിൽ അവനിക്ക് ഈ വലിയ ബെനിഫിറ്റ്സുകൾ അവൻ്റെ ജീവിതത്തിൽ ഭൗതിക ലോകത്ത് തന്നെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലമായിട്ട് കാണാം എന്ന് ഇതിലൂടെ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ പലരും മറന്നു പോകുന്നൊരു കാര്യമാണ് കുടുംബവുമായിട്ടുള്ള ബന്ധം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അള്ളാഹു അതുപോലെ ഹബീബായ റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയും അതിൻ്റെ കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ഭൗതിക ലോകത്തുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുകയാണ് അതാണ് നബി സല്ലാഹു അലഹി തങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശാലതയുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്നതിലെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുന്ന റിസ്ക് നിങ്ങളുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം നിങ്ങൾക്ക് വേണ്ടതായ നൽകപ്പെടുന്ന എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് വലിയ വിശാലതയുണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവുകയില്ലല്ലോ കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണ് അതുപോലെ വൻസഅ അലഹുഫി അഷരഹി എന്ന് പറയുമ്പോൾ അവൻ്റെ ആയുസ് ദീർഘായുസ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് എങ്കിൽ നിങ്ങൾ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ കുടുംബ ബന്ധം നല്ല നിലക്ക് ചേർത്തണം എന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം അതിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ സഹോദരന്മാർ കുടുംബത്തിലുള്ള എല്ലാ മെമ്പർമാരെ കുറിച്ചും നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളുടെ ജ്യേഷ്ഠാനുജന്മാർ ജ്യേഷ്ഠാനുജത്തിമാര് അങ്ങനെ നമ്മുടെ ഒരുപാട് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ മെമ്പർമാരെയും നമ്മൾ പ്രത്യേകം പരിഗണിക്കുകയും അവരുമായിട്ടുള്ള നല്ല ബന്ധം നല്ല സ്നേഹബന്ധം കഴിയുമെങ്കിൽ സാമ്പത്തികമായിട്ട് കഴിയുമെങ്കിൽ അങ്ങനെ സഹായിക്കുക അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന നിലയ്ക്ക് അവരെ സന്ദർശിച്ചുകൊണ്ട് അവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് നല്ല സ്നേഹത്തോടു കൂടി എപ്പോഴും ആ കുടുംബ ബന്ധം ചേർത്തിക്കൊണ്ടിരുന്നാൽ അതിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇമാമിങ്ങൾ പറഞ്ഞതായിട്ട് കാണാം സുലത്തുർ റഹിമി സബബുലി തൗഫിഖി കുടുംബ ബന്ധം ചേർത്തുക എന്നുള്ളത് ലി തൗഫീഖ്ലി മർദാത്തിൽ മൗല അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്നതിനുള്ള വലിയ ഒരു കാരണം കുടുംബ ബന്ധം ചേർത്തുക എന്നുള്ളതാണ് അതുപോലെ വഹൈഫുൽ ഔക്കാത്തി അനിർദയാ നിങ്ങളുടെ സമയങ്ങളൊക്കെ വെറുതെ പാഴായി പോകുന്നതിന് തൊട്ട് സംരക്ഷണം ലഭിക്കുന്നതാണ് നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ അതുപോലെ ഫയബു ദിക്റുൽ ജമീൽ ഫകഅന്നഹു ലം അവൻ്റെ അവനിക്ക് അവൻ്റെ ആ നന് നന്മകൾ പറയാൻ അവൻ്റെ മതകൾ പറയാൻ അവൻ്റെ ഗുണഗണങ്ങൾ പറയാൻ അവൻ്റെ ശേഷം അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും അവനെപ്പറ്റി ഒരുപാട് നന്മകൾ പറയാൻ ഇവിടെ ഒരുപാട് പേരുണ്ടാകും ഫു കന്നഹുലം യമുത്ത് അവൻ മരിച്ചാലും മരിക്കാത്തവരെ പോലെ ആയിരിക്കും എന്ന് ഇമാമ്യങ്ങൾ പറഞ്ഞതായിട്ട് കാണാം അതുപോലെ ഇമാമ്യങ്ങൾ വിശദീകരിക്കുന്നത് കാണാം തക്കൂനു ലഹു ദുരീയത്തുൻ ഫാലിഹത്തുൻ അവനിക്ക് ഈ കുടുംബ ബന്ധം ചേർക്കുന്നതിൽ കൊണ്ട് കിട്ടുന്ന മറ്റൊരു വലിയ നേട്ടമാണ് ഇതൊരിയത്തും ഫാലിഹത്തുൻ ഫാലിഹായ സന്താനങ്ങൾ നല്ല മക്കൾ ഈ നല്ല മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അപ്പം നല്ല മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ചൊടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കണം ഒരു മെമ്പറോടും എൻ്റെ കുടുംബത്തിൽ ഞാൻ പിണങ്ങി നിൽക്കൂല ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങി നിൽക്കുന്നവർ അതുപോലെ കുടുംബത്തിലെ മറ്റാരുമായിട്ടെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുലഹമായിക്കൊണ്ട് അവരുമായിട്ട് നല്ല ബന്ധം ചേർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഉമാമ്യങ്ങൾ പറയുന്നു ലഹു ലഹു തക്കൂനുലഹു അവന് മരണപ്പെട്ടു കഴിഞ്ഞാലും അവനക്ക് വേണ്ടി ദ്വ ചെയ്യുന്ന നല്ല സ്വാലിഹായ മക്കളെ അള്ളാഹു അവർക്ക് നൽകുന്നതാണ് കുടുംബ ബന്ധം ചേർത്തുന്നവർക്ക് എന്ന് ഇമാമ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ ഇമാമിയങ്ങൾ പറയുന്നു നഫിയുൽ ആഫാദ് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് അവനിക്ക് രക്ഷപ്പെടാൻ കഴിയും കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ദുരന്ത ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും അതുപോലെ വുജൂദുൽ ബറഹഖിഫി റിസുഖ് ഹി വാമലിഹി അവനിക്ക് നൽകപ്പെടുന്നതിലെല്ലാം അവൻ്റെ റിസുഖിലെല്ലാം വലിയ ബറക്കത്ത് അവൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം വലിയ ബറക്കത്ത് അവൻ കുറഞ്ഞ കാലം പ്രവർത്തിച്ചാലും അവൻ കുറഞ്ഞ കാലം ജീവിച്ചാലും അവൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് അതുണ്ടാവുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വലിയ ഇബാധത്തും ഒരു പുണ്യകർമ്മവുമാണ് ാണ് നമ്മളെ കുടുംബങ്ങളുമായിട്ട് എപ്പോഴും നല്ല ബന്ധം ഉണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞത് പ്രകാരം നമ്മളെ കുടുംബത്തിലുള്ള എല്ലാ മെമ്പർമാരുമായിട്ട് നല്ല ബന്ധം ചേർത്താൻ നമ്മളെല്ലാവരും തയ്യാറാവുക അള്ളാഹു സുബാനഹുബത്തെ അല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ